വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും അതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാൾഡേക്കറാണ്. നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വാളാർട്ടാണ് കേട്ടോ ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു കാർഡ്ബോർഡിൽ ഞാൻ ഫ്രെയിമാക്കി എടുത്തതാണ്. അത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും അല്ലേ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പം ഫസ്റ്റത്തെ ഫ്രെയിമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് എടുക്കാം. നല്ല ഹൈറ്റ് വേണം, കാരണം സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ് അല്ലേ, നല്ല ഹൈറ്റ് വേണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 45.2 ഹൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു ഫ്രെയിം ഉണ്ടാക്കി, അത് 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ 12 സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഫ്രെയിം. അങ്ങനെ 3 ഫ്രെയിമാണ് നമുക്ക് ആവശ്യം. വിത്ത് നമ്മൾ ആ ഫ്രെയിമിൻ്റെ ലെങ്ത്തിനനുസരിച്ച് കറക്റ്റാവുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക. ഇത് 3rd ഫ്രെയിമാണ്, അത് 2nd ഫ്രെയിമിനെയും കാട്ടി 12 സെൻറ്റിമീറ്റർ കുറച്ചിട്ടുള്ള ഫ്രെയിമാണ്. അപ്പോൾ ഈ 3 ഫ്രെയിമാണ് വേണ്ടത്. ഈ ആ പ്ലെയിൻ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് ആക്രിലിക് ബ്ലാക്ക് കളർ വെച്ച് ഫുൾ പെയിൻറ്റ് ചെയ്തു. പിന്നെ വേണ്ടത് പേപ്പർ ട്യൂബ്സാണ്. ഇതാണ് പേപ്പർ ട്യൂബ്സ്. അപ്പോൾ ഇത് പേപ്പർ ട്യൂബ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ വെച്ച് റോൾ ചെയ്തെടുത്തത് തന്നെയാണ്. ഇത് ഞാൻ റോൾ ചെയ്തെടുത്തത് പെൻസിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു വിറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് പെൻസിൽ വെച്ചിട്ട് പേപ്പർ റോൾ ചെയ്തെടുത്തു. ഇത് ഫുൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് വെച്ച് പെയിൻറ് ചെയ്തിട്ട് ഞാൻ ഡ്രൈ ആക്കി ചെയ്തൊരു സംഭവമാണ്. ഇത്രയും പേപ്പർ ട്യൂബ്സ് വേണം. പിന്നെ നമുക്ക് തുടങ്ങിയാലോ. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ചെറിയ ഫ്രെയിം വെച്ചാൽ തുടങ്ങണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഈ ഡൂഡിൽസ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്സ് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു റേഞ്ചിൽ അത് വരും. അതുപോലെ നോക്കി 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 ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെയാണ് വെച്ചെടുക്കുന്നത്. എന്നിട്ട് ഞാനത് കട്ട് ചെയ്യണം. അപ്പം എത്ര ലെങ്ത്ത് വേണ്ട അപ്പം കട്ട് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഫുൾ കട്ട് ചെയ്ത് കൊടുത്തു അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച്. മുകളിൽ മുകളിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല ഗം വേണം, എന്നാലേ അത് വേ സ്റ്റിക്ക് ആവുള്ളൂ. ഈ വാൾ ഡെക്കർ നമുക്ക് ഈ ക്വാറന്റൈൻ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സംഭവമാണ്. കാരണം ഞാൻ പുറത്തുനിന്ന് ഒരു സംഭവവും യൂസ് ചെയ്യുന്നില്ല, ഫുൾ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചാണ്. പേപ്പർ, കാർഡ്ബോർഡ്, ഡബിൾ സ്റ്റിക്കർ, സെല്ലോ ടാപ്പ്, ഗം, സിസർ. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫുൾ സെല്ലോ ടാപ്പ് അല്ല മാസ്കിങ് ടാപ്പ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല സെക്യൂർ ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഫുൾ ഇതാണ് ഓവറോൾ ലുക്ക്. ലാസ്റ്റ് ചെറുത്. ഇനി നമുക്ക് അടുത്ത വലിയ ഫ്രെയിം ചെയ്ത് നോക്കാം. ഇതാണ് വലിയ ഫ്രെയിം എന്ന് വെച്ചാൽ ആ മീഡിയം ഫ്രെയിമാണ്. അത് തിരിച്ച് വെച്ചു. എന്നിട്ട് അതിൽ നമ്മളിങ്ങനെ സ്റ്റിക്സ് അറേഞ്ച് ചെയ്ത് ഡിസൈനൊക്കെ നോക്കിയാണ് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ. ഇതാ ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാലും അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. ബിക്കോസ് അതൊരു ഡൂഡ്ലിംഗ് ആണ്, ഡൂഡ്ലിംഗ് പോലെയാണ്. സ്റ്റെയർ കേസിൻ്റെ അവിടെ വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതും മാസ്കിങ് ടാപ്പ് വെച്ച് ഫുൾ ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരു പേപ്പർ ട്യൂബ് വെച്ചിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. വീണ്ടും ഒരു പേപ്പർ ട്യൂബ് വെച്ചിട്ട് ഒരു സെല്ലോ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം. അങ്ങനെ അങ്ങനെ ചെയ്യണം. ഇത് വലിയ ഫ്രെയിമാണ്. വലിയ ഫ്രെയിം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല, വെറുതെ ബോർഡ് എടുക്കണ്ടെന്ന് വെച്ചിട്ട് അതും ഞാൻ അതുപോലെ സെല്ലോ ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഓരോ ട്യൂബ്സ് വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ നോക്കണം, എന്നാലേ നമുക്ക് വേ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് 3 ഫ്രെയിം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഫുൾ സെല്ലോ ടാപ്പ് വെച്ചത് ഇനി നമുക്കിത് ഒട്ടിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിക്കറാണ്. ഞാൻ 4 കോർണേഴ്സിലും 3 എണ്ണത്തിൻ്റെ ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വാൾ ഡെക്കർ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വാറൻറ്റീൻ ടൈം വാൾ ഡെക്കർ എന്ന് തന്നെ പറയാം. നമ്മുടെ സ്റ്റേ കേസ് എൻ്റെ ഓവർ ലുക്ക് തന്നെ മാറും. ഇതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലെ സ്റ്റേ കേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.